കൊല്ലം ചാത്തന്നൂർ പഞ്ചായത്തിൽ കോവിഡ് വിവര ശേഖരണത്തിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കും സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം തടയാനാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി രാഷ്ട്രീയ പ്രവർത്തകരുടെ ആരോപണങ്ങൾ സ്ഥാപിത താൽപര്യങ്ങൾ അല്ലെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരാളെ കോവിഡ് പോസിറ്റീവായി പ്രഖ്യാപിക്കില്ല എന്നും വ്യാജ പ്രചരണങ്ങൾക്കും വാർത്തകൾക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി ചാത്തന്നൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച അഞ്ചു പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയായിരുന്നു ഈ സാഹചര്യത്തിൽ രോഗവ്യാപനം കുറയ്ക്കുക ലക്ഷ്യമിട്ടാണ് ചാത്തന്നൂരിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചത് ഇതിനായി തയ്യാറാക്കിയ ഗൂഗിൾ ഷീറ്റിൽ ആളുകൾ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം പേര് വാർഡ് ഫോൺ നമ്പർ അസുഖങ്ങളുടെ വിവരങ്ങൾ എന്നിങ്ങനെയാണ് നൽകേണ്ടത് ഗൂഗിൾ ഷീറ്റിലെ വിവരങ്ങൾ പരിശോധിച്ച് രോഗലക്ഷണമുള്ളവരെ സാമ്പിൾ പരിശോധനയ്ക്കായി തെരഞ്ഞെടുക്കും ഇതുവഴി കോവിഡ് രോഗബാധിതരെ വേഗത്തിൽ കണ്ടെത്താനുമാകും ആദ്യഘട്ടത്തിൽ എണ്ണായിരം പേരുടെ വിവരങ്ങളാകും ശേഖരിക്കുക ഇവരെ ബന്ധപ്പെടുന്നതിന് മീനാട് വില്ലേജിലെ നാല്പത്തിരണ്ട് മുതൽ അറുപത് വരെയുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ സേവനവും ഉപയോഗപ്പെടുത്തും രാഷ്ട്രീയ പ്രവർത്തകരുടെ ആരോപണങ്ങൾ സ്ഥാപിത താല്പര്യം മുൻനിർത്തിയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കൊല്ലം ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ ഇതുവരെ ഇന്നത്തെ ഈ ദിവസം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതയില്ല മറ്റ് പുറത്ത് പറയപ്പെടുന്ന വിഷയങ്ങളില് പ്രത്യേകിച്ച് പ്രതികരിക്കാനുമില്ല അതൊക്കെ ായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പ്രതിരോധത്തിനാണ് മുൻഗണനയെന്നും അനാവശ്യമായി ആരെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രോഗിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊല്ലം